ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സന്ധ്യാവന്ദനത്തെ ഞാൻ ആദ്യമായി അറിയിച്ചു കൊള്ളട്ടെ. വിശുദ്ധ വാരത്തോടനുബന്ധിച്ച് ഈ ദിനങ്ങളിൽ നാം വളരെ പ്രാർത്ഥനയോടുകൂടിയായിരിക്കുന്നു 2021 വർഷം നമുക്ക് ലഭിച്ച ഈ അനുഗ്രഹമേറിയ സന്ദർഭത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ദിവസം നാം പെസഹ വ്യാഴാഴ്ച എന്ന നല്ല ദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി അവസാനമായി ചിലവിട്ട ഒരു നല്ല കൂട്ടായ്മയാണ് പെസഹ ആചരണം. ഇന്ന് സന്ധ്യാസമയത്ത് നമുക്ക് പെസഹായെക്കുറിച്ച് അല്പമായി നമുക്ക് ധ്യാനിക്കാം. അതിനുവേണ്ടി കർത്താവായ യേശുക്രിസ്തു നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ചില നിമിഷങ്ങളായിരിക്കാം. എന്താണ് പെസഹ? എന്തിനു വേണ്ടിയാണ് യഹൂദാജനം ഈ പെസഹ ആചരിക്കുന്നത്? ആദ്യമായി നാം മനസ്സിലാക്കുന്നത് പെസഹ എന്നുള്ളത് ഇസ്രായേൽ ജനതയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. ഇസ്രായേൽ ജനത മിസ്രയീമിൽ ഫറമോൻ്റെ അടിമത്തത്തിലായിരുന്നു. ദീർഘമായ 400 വർഷത്തിലധികം അവർ മിസ്രയീമിൽ അടിമകളായിരുന്നു. ഈ വലിയ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ ദിനമാണ് പെസഹായിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പുറപ്പാട് പുസ്തകം 12 അധ്യായം അതിൻ്റെ 14 വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം, നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറ തലമുറയായും നിത്യ നിയമമായും നിങ്ങൾ അത് ആചരിക്കണം. ഇതാണ് പെസഹായുടെ കൽപ്പന. ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ കൽപ്പനയാകുന്നു ഇത്. ഇസ്രായേൽ ജനത ഈ പെസഹ ആചരിക്കുമ്പോൾ ദൈവം അവരോട് പറഞ്ഞിരിക്കുന്നത് ഇത് ഓർമ്മ നാളായിരിക്കണമെന്നാണ്. എന്തിൻ്റെ ഓർമ്മ നാൾ? അടിമത്തത്തിൽ നിന്ന് വിമോചനം ലഭിച്ച ആ വലിയ ദിനം, അതാണ് ഈ ഓർമ്മ നാൾ അല്ലെങ്കിൽ ഈ പെസഹ ആചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പെസഹ ആചരിക്കുന്നതിന് അതിൻ്റെതായ നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട്. ഈ പെസഹ ഭക്ഷണം കഴിക്കുന്നതിനും ചില നിയമങ്ങളും പ്രമാണങ്ങളും ഉണ്ടായിരുന്നു. തലമുറ തലമുറയായി ഇത് ഓർമ്മ നാളായിരിക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, ഈ പെസഹ ദിനത്തിൽ കുടുംബാംഗങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഒരു വിരുന്നുശാലയിൽ ഒത്തൊരുമിച്ച് കൂടും. പെസഹ വിഭവങ്ങളെല്ലാം നിയമപ്രകാരം ഭക്ഷണമേശയിൽ കൊണ്ടുവയ്ക്കുകയും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്ക് ശേഷം കുടുംബത്തിലെ പ്രധാനപ്പെട്ട വ്യക്തി, കുടുംബനാഥൻ അല്ലെങ്കിൽ ആ ഭവനത്തിലെ കാരണവർ ഇസ്രായേലിൻ്റെ ആ വിമോചനത്തെക്കുറിച്ചുള്ള ചരിത്രം അവിടെ പറയുവാനായിട്ട് ആരംഭിക്കും. ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ അത്ഭുതകരമായി വിടുതൽ ചെയ്തതിനെക്കുറിച്ച് തലമുറ തലമുറയായി അറിയിക്കണമെന്നാണ്. പുറപ്പാട് പുസ്തകം 12 അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യഹോവ അരുളി ചെയ്തതുപോലെ നിങ്ങൾക്ക് തരുവാനിരിക്കുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം നിങ്ങൾ ഈ കർമ്മം ആചരിക്കണം. ഈ കർമ്മം എന്തെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ മിസ്രയീമിരെ ദണ്ഡിപ്പിക്കിയാൽ മിസ്രയീമിലിരുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞ് കടന്ന് നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹ യാഗമാകുന്നു ഇത്. ഇതാകുന്നു പെസഹ. ഇസ്രായേൽ ജനത മിസ്രയീമിൽ അടിമകളായിരുന്നു. ആ അടിമദേശത്ത് നിന്ന് ദൈവം അത്ഭുതകരമായി വിടുതൽ ചെയ്ത ആ ദിനം. അടുത്ത തലമുറയ്ക്ക് ഇത് എന്തെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ചുമതല ആ ഭവനത്തിലെ മുതിർന്ന വ്യക്തിക്കാകുന്നു. ഈ പെസഹ ആചരിക്കുന്നതിൽ കൂടി നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം, ഈ വിടുതലിൻ്റെ സന്ദേശം തലമുറയെ അറിയിക്കുക എന്നുള്ളതാണ്. അബ്രഹാം മുതൽ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ജോസഫ് തൻ്റെ സുപ്രധാന ജീവിതം മിസ്രയീമിൽ
എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചും എങ്ങനെ അവിടെ എത്തിപ്പെട്ടു, ആ മിസ്രയീമിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായി ജോസഫ് മാറിയതും, ഇസ്രായേൽ മക്കൾ ആ വലിയ ക്ഷാമകാലത്ത് മിസ്രയീമിൽ ഭക്ഷണത്തിനായി എത്തിച്ചേർന്നതും, തുടർന്ന് ഇസ്രായേൽ മക്കൾ ജോസഫിൻ്റെ സഹോദരന്മാർ മിസ്രയീമിൽ പാർക്കുകയും, പുറപ്പാട് പുസ്തകം ആദ്യ അധ്യായം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ വർദ്ധിച്ച് പെരുകുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഫറവോൻ ഇതാ ഇസ്രായേൽ ജനതയെ കഠിനമായി പീഡിപ്പിക്കുവാൻ തുടങ്ങി, അവരെ കൊണ്ട് കഠിനമായ അടിമവേല ചെയ്യിച്ചു. ഈ അടിമവേല ഹേതുവായി ഇസ്രായേൽ ജനത ദൈവത്തോട് നിലവിളിച്ചു, അവർ പ്രാർത്ഥിച്ചു, ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു, മോശയെ ദൈവം വിളിച്ച് വേർതിരിച്ചു, ഇസ്രായേൽ ജനതയെ മിസ്രയീമിൽ നിന്ന്, ആ അടിമദേശത്ത് നിന്ന് വളരെ അത്ഭുതകരമായി വിടുതൽ ചെയ്ത ആ വലിയ ദിനം. ഇതിനെക്കുറിച്ച് മണിക്കൂറുകളോളം നീളുന്ന ഒരു ചരിത്ര അവതരണമാണ് ഭവനത്തിലെ പ്രധാനപ്പെട്ട വ്യക്തി ചെയ്യുന്നത്. ഇത് വരും തലമുറകൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ദൈവം ചെയ്ത കരുതലിനെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും അവർ മനസ്സിലാക്കുകയും ദൈവത്തെ കൂടുതലായി സ്തുതിക്കുകയും ചെയ്യുന്ന ദിനമാണ് ഈ പെസഹായി കൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമതായിട്ട് നാം മനസ്സിലാക്കുന്നത്, പെസഹ എന്നത് ഒരു ഉത്സവമായി ആചരിക്കണമെന്ന് ദൈവം ഇസ്രായേൽ ജനതയോട് ആഹ്വാനം ചെയ്തു. ഇതനുസരിച്ച് എല്ലാ യഹൂദനും യെരുശലേമിൽ കൂടി വരികയും ഈ പെസഹ ഉത്സവത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് യേശു തൻ്റെ ശിഷ്യന്മാരുമായി ഈ പെസഹ ഉത്സവം ആചരിച്ചത്. പെസഹയിൽ ആചരിക്കേണ്ട എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണിച്ചുകൊണ്ട് തന്നെയാണ് യേശു തൻ്റെ ശിഷ്യന്മാരുമായി ഈ പെസഹ ആചരിച്ചത്. ഒരുപക്ഷേ ഈ ശിഷ്യഗണത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു യേശു. യേശു തൻ്റെ ശിഷ്യന്മാരോട് പെസഹയുടെ പ്രാധാന്യത്തെക്കുറിച്ചും തലമുറ തലമുറയായി മനസ്സിലാക്കേണ്ട ദൈവിക വിടുതൽ സന്ദേശത്തെക്കുറിച്ചും ശിഷ്യന്മാരെ അറിയിക്കുവാൻ ഇടയായിത്തീർന്നു. തുടർന്ന് നാം വായിക്കുന്നത്, അവർ സ്തോത്രം പാടിയതിന് ശേഷം ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പെസഹ എന്നുള്ളത് സ്വാതന്ത്ര്യദിനമാണ്, പെസഹ എന്നുള്ളത് ഓർമ്മദിനമാണ്, പെസഹ എന്നുള്ളത് ഓരോ യഹൂദനും ആചരിക്കേണ്ട ഉത്സവമാണ്. ഇത് തന്നെയാണ് കർത്താവ് ചെയ്തതും. എന്നാൽ ഇന്നത്തെ കാലത്ത് നാം ചിന്തിക്കുമ്പോൾ ഈ പെസഹ തലമുറ തലമുറയോട് ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ അറിയിക്കുന്നതിന് പകരം കേവലം കർമ്മ ആചാരങ്ങൾ മാത്രമായി ഇന്ന് സഭയിൽ നടത്തപ്പെടുന്നു. നമുക്കറിയാമല്ലോ, അപ്പം നുറുക്കൽ, കാൽക്കഴുകൽ, ശുശ്രൂഷ ഇവയൊക്കെയും അമിത പ്രാധാന്യത്തോടെ വിവിധ സഭാവിഭാഗങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നു. സുപ്രധാനമായ കാര്യങ്ങൾ അവഗണിക്കുന്നു. എന്താണ് സുപ്രധാനമായ കാര്യം? പെസഹയുടെ സുപ്രധാന സന്ദേശം എന്തെന്ന് ചോദിക്കുമ്പോൾ ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ, ദൈവം ചെയ്ത വിടുതൽ തലമുറയോട് അറിയിക്കുക. ആവർത്തന പുസ്തകം നാം വായിക്കുമ്പോൾ ദൈവം ചെയ്ത ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾ വഴിനടക്കുമ്പോഴും കിടക്കുമ്പോഴും നിങ്ങൾ ഭക്ഷിക്കുമ്പോഴും ഒക്കെയും നിങ്ങളുടെ മക്കളോട് അറിയിക്കണമെന്നാണ്. പെസഹയുടെ പ്രാധാന്യം നാം മനസ്സിലാക്കിക്കൊണ്ട് ഈ പെസഹ ദിനത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമുക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ സ്നേഹവാനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം ഇസ്രായേൽ ജനതയെ അത്ഭുതകരമായി അതിശയകരമായി മിസ്രയീം ദേശത്തു നിന്ന് വിടുതൽ ചെയ്തതിൻ്റെ ആ വലിയ ഓർമ്മ ദിനം, തലമുറ തലമുറയോട് അറിയിക്കുവാനായിട്ട് ദൈവം ചെയ്ത ആഹ്വാനം, ഇസ്രായേൽ ജനത കാലാകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുകയും കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി ഈ പെസഹ നിയമപ്രകാരം ആചരിക്കുകയും ചെയ്തത് ഞങ്ങൾക്ക് ചിന്തിപ്പാനിടയാക്കിനായി സ്തോത്രം. ഈ പെസഹയിൽ കൂടി ഞങ്ങൾക്ക് ലഭിക്കുന്ന വലിയ സന്ദേശത്തിനായി സ്തോത്രം.
ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ തലമുറയോട് അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ദൗത്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവം ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ തലമുറയോട് അറിയിക്കുവാൻ ദൈവം ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ പെസഹാ ദിനത്തിൽ ഈ സന്ദേശം ഞങ്ങൾ മറന്നു പോകാതെ ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ നിത്യമോർത്തുകൊണ്ട് ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കണമേ. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിച്ചു കൊള്ളുന്നു. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.